ഹലോ എവ്രി വൺ എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മധ്യകാല ഇന്ത്യയിൽ ഷാജഹാന്റെ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ ഇന്ന് ഷാജഹാന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ മകനായ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങളാദ്യമായിട്ടാണ് കെ എ എസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കെ എസ് എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലേക്ക് പോകാം അപ്പോൾ ഔറംഗസീബ് ഷാജഹാന്റെ നാല് മക്കളിൽ ഒരാളായിരുന്നു എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഔറംഗസീബ് ഷാജഹാനെ ജയിലിലടക്കുകയും അതിനുശേഷം മുഗൾ എംപയറായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നമ്മൾ അറിയപ്പെടുന്ന പേര് ഔറംഗസീബ് എന്നാണെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മൊയ്നുദ്ദീൻ മുഹമ്മദ് എന്നാണ് അപ്പം മൊയ്നുദ്ദീൻ മുഹമ്മദ് എന്ന പേര് നമ്മൾ കേൾക്കാനിടയില്ല കാരണം നമ്മൾ അദ്ദേഹത്തെ അറിയപ്പെടുന്ന ഔറംഗസേബ് എന്ന പേരിലാണ് ഓർക്കുക മൊയ്നുദ്ദീൻ മുഹമ്മദ് എന്നാണ് യഥാർത്ഥ നാമം അപ്പോൾ അദ്ദേഹം ഔറംഗസേബ് ആലംഗീർ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഔറംഗസേബ് ആലംഗീർ എന്ന് പറഞ്ഞാൽ വേൾഡ് കോൺകറർ അതായത് ലോകം കീഴടക്കിയവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെയാണ് വിശേഷിപ്പിച്ചിരുന്നത് അത് ഔറംഗസീബ് ആലംഗീർ വേൾഡ് കോൺകറർ എന്ന് അപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്ന ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടിലാണെന്ന് നമ്മൾ പഠിച്ചു ഏകദേശം ആ എട്ട് വർഷത്തോളം ഷാജഹാൻ തടവറയിൽ കിടക്കുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറോടെ അദ്ദേഹം മരണപ്പെടുന്നതായിട്ട് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ ഔറംഗസീബിൻ്റെ ആ ഒരു പിരീഡ് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി അമ്പത്തിയെട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഏകദേശം ഒരു അമ്പത് വർഷത്തോളം നാൽപ്പത്തൊമ്പത് അമ്പത് വർഷത്തോളം കാലഘട്ടം ഈ ഒരു ഔറംഗസേബ് അവിടുത്തെ മുഗൾ ഭരണാധികാരി ആയിട്ടുണ്ടായിരുന്നു വളരെ കൂടിയൊരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു ഇരുപത്തി വർഷം ഇരുപത്തിയഞ്ച് വർഷം എന്നിങ്ങനെ നമുക്ക് ഈ ഒരു അമ്പത് വർഷത്തെ തിരിക്കാൻ വേണ്ടി പറ്റും പ്രധാനമായിട്ടും ആദ്യത്തെ ഇരുപത്തി വർഷങ്ങൾ അദ്ദേഹം ഡൽഹിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആസ്ഥാനമായ ഈ ഒരു ഷാജഹാന ിൽ നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെ മുഴുവൻ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിച്ചത് എന്നാൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെറിയ ചെറിയ റിബലിയൻസ് പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയതോടെ അദ്ദേഹം ആ ഒരു ഡെയിലി ബേസ് മാറിയിട്ട് ഒരു മറ്റ് പ്രദേശങ്ങളിലേക്ക് പ്രധാനമായിട്ടും ഡെക്കാൻ അതായത് ഡെക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യ സൈഡിലേക്കൊക്കെ വരുന്ന രീതിയിലേക്കാണ് നോക്കിയത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ പീരീഡിനെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം ഡൽഹി ബേസ്ഡ് എന്നും അടുത്ത ഇരുപത്തഞ്ച് വർഷം ഡെക്കാൻ ബേസ്ഡ് എന്നും രീതിയിൽ തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഈ ഒരു ഡെക്കാൻ കുറിച്ച് അതായത് ഡെക്കാനിലേക്ക് പോയതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുനുദ്ദീൻ മുഹമ്മദ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈറ്റിലാണ് ഔറംഗസീബ് ആലംഗീർ അതായത് വേൾഡ് കോൺകർ ലോകം കീഴടക്കിയവൻ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് മുതൽ അദ്ദേഹം മരണപ്പെടുന്ന ആയിരത്തി എഴുന്നൂറ്റി ഏഴാണ് അപ്പോൾ അതുവരെയുള്ള അമ്പത് വർഷത്തിൽ അധികാ അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടത്തിയ മിലിറ്ററി ആണ് അപ്പോൾ നിങ്ങൾക്ക് വലതുവശത്തെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു മുഗൾ എംപയറിൻ്റെ വലിപ്പം കൂടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിലേറ്റവും താഴ്ഭാഗത്ത് ആ ഒരു റോസ് നിറത്തിൽ കാണുന്ന ആ ഒരു ഡെക്കാൻ എന്ന് പറയുന്ന ഭാഗം പ്രധാനമായിട്ടും വർദ്ധിപ്പിച്ചത് ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് അതായത് ഡെക്കാൻ പ്രദേശത്തേക്ക് ഡെക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യക്ക് തൊട്ട് മുകളിലായിട്ട് സെൻട്രൽ ഇന്ത്യക്കും ഇടയിലുള്ള പ്രദേശങ്ങളാണ് ഡെക്കാൻ എന്ന് വിളിക്കുന്നത് നമ്മൾ നമ്മുടെ മഹാരാഷ്ട്രയൊക്കെ വരുന്ന ആ ഒരു പ്രദേശം ആ കർണാടകത്തിൻ്റെ മുകൾ ഭാഗവും ഒക്കെ വരുന്ന ഉറീസിയൊക്കെ വരുന്ന ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡെക്കാൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ഡെക്കാൻ പ്രദേശം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും ആ ഒരു പ്രദേശത്തേക്ക് ഈ ഒരു മുഗൾ എംപയറിനെ വർദ്ധിപ്പിച്ചത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് മിലിറ്ററി എക്സ്പിഡീഷൻസ് നടത്തിയിട്ടുണ്ട് കൂടാതെ നോർത്ത് ഭാഗങ്ങളിലേക്കും അതായത് വടക്ക് ഭാഗങ്ങളിലേക്കും അദ്ദേഹത്തിന് മിലിറ്ററി എക്സ്പിഡീഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മുഗൾ എംപയർമാരെയും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കിങ്ഡം ഉണ്ടായിരിക്കുന്നത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലാണ് ഔറംഗസീബിനാണ് മുഗൾ എംപയർമാരിൽ ഏറ്റവും വലിയ കിങ്ഡം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ മിലിറ്ററി എക്സ്പിഡീഷൻസ് നടത്തുന്ന സമയത്ത് കൂടുതൽ സ്ഥലങ്ങൾ കിട്ടും അവിടെ നിന്നുള്ള കൂടുതൽ നികുതി കിട്ടും പക്ഷേ ഇതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മിലിറ്ററി പോകുന്നതിനും വരുന്നതിനും വേണ്ടി ഒരുപാട് ചിലവുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മിലിറ്ററി എക്സ്പെഡീഷൻസ് പ്രധാനമായിട്ടും ഡെക്കാൻ ഏരിയയിലേക്കുള്ള മിലിറ്ററി എക്സ്പെഡീഷൻസും നോർത്ത് ഏരിയയിലേക്കും നോർത്ത് വെസ്റ്റ് ഏരിയയിലേക്കുള്ള അതായത് നോർത്ത് വെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് ഹരിയാന മുതൽ മുകളിലോട്ട് അഫ്ഗാനിസ്ഥാൻ മേഖലയിലേക്കുള്ള ആ ഒരു എക്സ്പെഡീഷൻസും എല്ലാം ഈ ഒരു ഔറംഗസീബിൻ്റെ ട്രഷറിയെ അതായത് ഭണ്ഡാരത്തെ അല്ലെങ്കിൽ കയ്യിലുള്ള പണത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് അതായത് ട്രഷറി ഈ കാശില്ലാത്ത അവസ്ഥയിലേക്ക് ട്രഷറി കാലിയാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയും ഇത് ടാക്സ് വർദ്ധിപ്പിക്കുന്നതിന് കാരണം നികുതി കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരും കയ്യിലുള്ള കാശ് കുറഞ്ഞു കഴിഞ്ഞാൽ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത വഴി അപ്പോൾ ഷാജഹാൻ്റെ കാലഘട്ടത്തിൽ തന്നെ നികുതി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഔറംഗസീബിൻ്റെ കാലത്തും ഈ ഒരു ടാക്സേഷൻ ഏകദേശം അമ്പത് ശതമാനത്തോളം എത്തുകയാണ് ഉണ്ടായത് അതായത് കിട്ടുന്ന വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ കിട്ടുന്ന ക്രോപ്പിൻ്റെ ലഭിക്കുന്ന വിളവിൻ്റെ അമ്പത് ശതമാനം നൂറ് കിലോ കിട്ടിക്കഴിഞ്ഞാൽ അമ്പത് കിലോ സുൽത്താന് കൊടുക്കണമെന്ന അവസ്ഥ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഹെവി ടാക്സേഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി ആൾക്കാരെന്നു വെച്ചാൽ സാധാരണക്കായ കൃഷിക്കാർ അതായത് പെസൻസ് പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ എംപയറിൻ്റെ പല ഭാഗത്തും റിബലിയൻസ് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ ഒരു ട്രഷറി ഡ്രെയിൻ ആവുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഔറംഗസേബ് ഈ ഒരു തലസ്ഥാനമായിട്ട് ഷാജഹാനാബാദിനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു ഷാജഹാനാബാദിനെ മാറ്റിയിട്ട് പിന്നീട് അദ്ദേഹം ഈ ഒരു മിലിറ്ററി എക്സ്പിഡീഷന് പോകുന്ന സമയത്ത് പോകുന്ന ഓരോ സ്ഥലവും അദ്ദേഹം ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവിടെയൊക്കെ അദ്ദേഹത്തിന് ഒരു തലസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ചെലവ് വർദ്ധിപ്പിക്കുന്നതാണ് കാരണം അദ്ദേഹത്തെ മിലിട്ടറി എക്സ്പിഡീഷന് പോകുന്നതിനനുസരിച്ച് അദ്ദേഹം അത് പ്രധാനമായിട്ടും ഈ ഒരു ഡെക്കാൻ പ്രദേശം നമ്മൾ പറഞ്ഞു ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തോളം അദ്ദേഹം ഡെക്കാൻ പ്രദേശത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും ഒരു ക്യാപിറ്റൽ വരുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്യാപിറ്റൽ മാറ്റുന്ന സ്വഭാവമുള്ളതാണ് കാരണം എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ക്യാപിറ്റൽ പോലെ സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥ അതും കൂടുതൽ ചെലവിലേക്ക് പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സുന്നി മുസ്ലിമായിരുന്നു അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൽ അടിയുറച്ച വിശ്വാസം ഉള്ള ഒരാളായിരുന്നു അതായത് ഇസ്ലാം മതത്തിൻ്റെ ഓരോ നടപടിക്രമങ്ങളിലും ഓരോ പ്രവൃത്തികളിലും അദ്ദേഹം വളരെയധികം വിശ്വസിച്ചിരുന്നു ഇത് സ്വാഭാവികമായിട്ടും ഇസ്ലാമല്ലാത്ത ആൾക്കാരോട് ഒരു അവരുടെ പ്രവൃത്തികൾ അതായത് ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ ഔറംഗസേബിനെ കുറിച്ച് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു മുഗൾ എംപയർ ഏറ്റവും വികാസം പ്രാപിച്ചത് ഏറ്റവും പവർഫുള്ളായ അവസാനത്തെ മുഗൾ എംപയർ എന്ന് വിളിക്കുന്നതും അതായത് അധികാരി മുഗൾ സുൽത്താൻ എന്ന് വിളിക്കുന്നതും ഔറംഗസേബിനെ തന്നെയാണ് കാരണം ഔറംഗസേബിന് ശേഷം ഔറംഗസേബിൻ്റെ മരണത്തിന് ശേഷം വന്ന ഈ ഒരു മുഗൾ റൂളേഴ്സിൽ അത്ര പവർഫുള്ളായ ആൾക്കാർ ും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ശിഥിലമായി പോകുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ഔറംഗസേബിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ടാക്സേഷൻ ഭയങ്കര കൂടുതലായിരുന്നു അമ്പത് ശതമാനത്തോളം വന്നു ഇത് കൂടാതെ അദ്ദേഹം ക്യാപിറ്റൽ മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ തലസ്ഥാനം മാറ്റുന്നതും അതും അധിക ചിലവാണ് ഇത്തരത്തിൽ ഈ ഒരു ഭണ്ഡാരം മൊത്തം കാലിയാവുന്ന അവസ്ഥയിലേക്കാണ് പോയത് ഇത് പിന്നീട് ഈ ഒരു മുഗൾ എംപയറിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകുന്നതിന് ഒരു റൂട്ട് കോസ് കൂടിയാണ് അപ്പോൾ ഔറംഗസേബ് ഒരു സ്ട്രിക്റ്റ് ഇസ്ലാം മതവിശ്വാസിയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഇസ്ലാം മതവിശ്വാസി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനുമായി ബന്ധപ്പെട്ട നടപടികളും വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട മൂന്ന് റിവോൾട്ടുകൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ് ഒന്ന് ജാട്ട് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നടത്തിയ റിവോൾട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ടാക്സേഷനുമായി ബന്ധപ്പെട്ടും ഈ ഒരു മതത്തിൻ്റെ ഇഷ്യൂസും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള റിവോൾട്ടുകളാണ് അപ്പോൾ ഇത് മധുര ബേസ്ഡാണ് അതായത് ഉത്തർപ്രദേശിലെ മധുര ജില്ലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ജാട്ട് റിവോൾട്ട് വന്നത് അടുത്തത് സത്നാമീസ് എന്ന് പറയുന്ന ഒരു റിവോൾട്ടായിരുന്നു അത് ഹരിയാന പ്രദേശത്ത് അത് പ്രധാനമായിട്ടും പിസൻസ് ആയിരുന്നു അപ്പോൾ അത് ജമീൻദാറിനെയൊക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിന് ഔറംഗസേബിന് സാധിച്ചിട്ടുണ്ട് മൂന്നാമത്തെ റിവോൾട്ട് സിഖ് റിവോൾട്ടാണ് അപ്പോൾ ഈ ഒരു സിഖ് മതത്തിൽപ്പെട്ട ആൾക്കാർ നടത്തിയ കലാപമാണ് സിക്ക് റിവോൾട്ട് അപ്പോൾ ഈ ഒരു സിക്ക് റിവോൾട്ട് എന്ന് പറയുന്ന സമയത്ത് ഒരു സിഖ് ഗുരുവിൻ്റെ തല വെട്ടുന്ന സാഹചര്യത്തിലേക്ക് അത് നയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വലതുവശത്തുള്ള ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഒരു ഗുരുവിൻ്റെ ഒരു സിഖ് ഗുരുവിൻ്റെ തല വെട്ടുന്നതിന് വേണ്ടിയിട്ട് പിറകിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതായത് ഈ ഒരു സിഖ് കലാപത്തിൻ്റെ അവസാനം സംഭവിക്കുന്നത് സിഖ് ഗുരു അതായത് ഒമ്പതാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിനെ തല വെട്ടുന്നതാണ് അതായത് അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യാണ് കൊലപ്പെടുത്തുകയാണ് ആരുടെ കാലഘട്ടത്തിൽ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ചോദ്യം എന്തിനാണ് ഒരു സിഖ് ഗുരുവിനെ അല്ലെങ്കിൽ ഈ ഒരു സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ് സിഖ് കലാപം എന്തിനാണ് ഈ ഒരു സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗുരു തേജ് ബഹാദൂറിനെ തല വെട്ടിയത് എന്നുള്ളതാണ് അപ്പോൾ ഇത് എക്സാമിന് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും കാരണം എക്സാമിന് എന്തുകൊണ്ടാണ് വെട്ടിയത് എന്നുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമുക്കത് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നതിന് വളരെ അത്യാവശ്യമാണ് അത് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകാം അപ്പം നിങ്ങൾ വെക്കേണ്ടത് ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നികുതി വർദ്ധിപ്പിച്ചതാണ് രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് പോളിസിയാണ് എന്താണ് ആ റിലീജിയസ് പോളിസി എന്ന് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രധാന കലാപങ്ങളിൽ ഒന്ന് ജാട്ട് കലാപമാണ് അത് ഉത്തർപ്രദേശിലെ മധുരയെ അടിസ്ഥാനമാക്കിയാണ് രണ്ടാമത്തെ സത്യനാമീസ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരാണ് അവർ ഹരിയാന ബേസ്ഡ് ആയിരുന്നു മൂന്നാമത്തെ സിഖ് കലാപാണ് അപ്പോൾ ഈ ഒരു സിഖ് കലാപത്തിൻ്റെ അവസാനം സിഖ് ഗുരുവായ ഒമ്പതാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിനെ അത് കൊലപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഔറംഗസേബ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സിഖ് കലാപം എന്നുള്ളത് അപ്പോൾ സിഖ് കലാപം എന്നുള്ളത് ഈ ഒരു ഔറംഗസീബിൻ്റെ മതത്തിൻ്റെ റിലീജിയസ് പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് നോക്കാം അതായത് നമുക്കറിയാം ജസ്യ എന്ന് പറയുന്ന ഒരു നികുതി ഉണ്ടായിരുന്നു ജസ്യ എന്ന് പറയുന്ന നികുതി വളരെ മുൻപേ ഉണ്ടായിരുന്നു ഇടയ്ക്ക് അത് നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും അത് ഇമ്പോസ് ചെയ്യാണ് അപ്പോൾ ആരാണ് നിർത്തിവെച്ചത് എന്ന് നിങ്ങൾക്ക് അറിയും എന്ന് ഉറപ്പാണ് അപ്പോൾ ആ ഒരു ആളുടെ പേര് താഴെ കമൻ്റ് ചെയ്യുക കാരണം അദ്ദേഹത്തിൻ്റെ റിലീ രജ്പുത് പോളിസിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഈ ഒരു ജസിയ എന്ന് പറയുന്ന നികുതി ഒഴിവാക്കിയത് അപ്പോൾ അദ്ദേഹം ആരാണ് ഏത് മുഗൾ റൂളറാണ് എന്ന് താഴെ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ജസിയ നികുതി ഇല്ലാതാക്കിയത് പക്ഷേ ജിസിയ നികുതി ഔറംഗസേബ് വീണ്ടും ഇമ്പോസ് ചെയ്യാണ് അപ്പോൾ ഇത്തരത്തിൽ ജസിയ നികുതി വീണ്ടും ഇമ്പോസ് ചെയ്യുന്നത് ആരുടെ മേലാണ് നോൺ മുസ്ലിംസിൻ്റെ മേലിലാണ് അതായത് മുസ്ലിം അല്ലാത്ത ആൾക്കാരുടെ മേൽ അപ്പോൾ അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതാവുമ്പോഴേക്കും ജസിയ നികുതി നടപ്പിലാക്കി അപ്പോൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജസിയ നികുതി നടപ്പിലാക്കുന്നതുമായി അദ്ദേഹം ഒരുപാട് ആൾക്കാരെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നിരുന്നു എന്നുള്ളതാണ് അതായത് ഈ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നികുതി കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം അവർ മുസ്ലിമായി മാറി അപ്പോൾ ഇത്തരത്തിൽ നികുതി കൊടുക്കാതിരിക്കാൻ ഒരുപാട് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുകൂടാതെ ഫോഴ്സ്ഡ് കൺവേർഷൻ നിർബന്ധിതമായിട്ട് മതപരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കാശ്മീരി പണ്ഡിറ്റ് എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ കാശ്മീർ ഏരിയയിലുള്ള ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവർ ഇത്തരത്തിലുള്ള ഒരു ഫോഴ്സ്ഡ് കൺവേർഷൻ അതായത് നിർബന്ധിത മതപരിവർത്തനത്തിൽ പേടിച്ചിട്ട് അവർ ആരുടെ അടുത്തേക്ക് പോവുകയാണ് അവർ സിഖ് ഗുരുവായ ഒമ്പതാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം അതായത് ഈ ഒരു കാര്യം അതായത് മതപരിവർത്തനം നിർബന്ധിതമായിട്ട് മതപരിവർത്തനം നടത്തുന്നത് ശരിയല്ല എന്ന് ഔറംഗസീബിനോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് കലാപങ്ങളൊക്കെ ഏറിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം ഔറംഗസീബിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുരു അങ്ങോട്ട് പോകുന്നത് അതായത് ഗുരു തേജ് ബഹദൂർ അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഗുരു തേജ് ബഹദൂർ അവിടെ പോവുകയും അവിടെ നടന്ന സംഭവങ്ങൾ അതായത് ഈ ഒരു ഔറംഗസീബിൻ്റെ മുൻപിൽ നടന്ന കാര്യങ്ങൾ അധികം ആണ് കാരണം ഈ ഒരു ഗുരു തേജ് ബഹദൂറിനോട് അദ്ദേഹം അദ്ദേഹം ഒരു ഗുരുവാണെങ്കിൽ ഒരു അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് പറയുകയും അതിന് സാധിക്കില്ല അദ്ദേഹം അതിന് വിസമ്മതിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് നമുക്കത്രയും ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഔറംഗസീബിൻ്റെ മുന്നിലേക്ക് ഈ ഒരു കാര്യം ശരിയല്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഗുരു തേജ് ബഹദൂർ പോവുകയും പക്ഷേ ഈ ഒരു ഗുരു തേജ് ബഹാദൂറിനെ അവിടെ വെച്ച് ഈ ഒരു ഔറംഗസീബ് തല തലവെട്ടിക്കളയുന്നതിന് അല്ലെങ്കിൽ ബിഹേഡ് ചെയ്യുന്നതിന് വേണ്ടി ഓർഡർ ഇടുകയും പബ്ലിക്കായിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ ഒരു വധം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഗുരു തേജ് ബഹദൂർ അതായത് ഇത്തരത്തിൽ മുഗൾ റൂളർ വധിക്കപ്പെടുന്ന രണ്ടാമത്തെ ഗുരുവാണ് ഈ ഒരു ഗുരു തേജ് ബഹദൂർ ആദ്യത്തെ ഗുരു ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലെ തുടക്കത്തെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുനുദ്ദീൻ മുഹമ്മദാണ് അദ്ദേഹം ഉപയോഗിച്ച ടൈറ്റിൽ ഔറംഗസീബ് ആലംഗീർ എന്നാണ് അപ്പം അതിൻ്റെ അർത്ഥം വേൾഡ് കോൺകർ ലോകം കീഴടക്കിയവൻ എന്നുള്ള അർത്ഥമാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷത്തോളം ഡൽഹി ബേസ്ഡ് ആയിരുന്നു പിന്നീട് അദ്ദേഹം ഡെക്കാനിലേക്ക് പോവുകയാണ് കൂടുതൽ എക്സ്പിഡീഷന് വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ടെറിറ്ററി ഉണ്ടായിരുന്ന മുഗൾ എംപയർ എന്ന് ഓർത്ത് വെക്കുക അദ്ദേഹത്തിൻ്റെ മിലിറ്ററി എക്സ്പെക്ടേഷൻസ് ഒക്കെ ഈ ഒരു ട്രഷറിയെ ഡ്രെയിൻ ചെയ്യുന്നതിന് കാരണമാവുകയും ഇത് കൂടാതെ അദ്ദേഹം ഈ ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നികുതി അമ്പത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുകയും ചെയ്തു അപ്പോൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു നേച്ചർ കൂടി ഉണ്ടായിരുന്നതെന്ന് ഓർത്തു വെക്കുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട റിബലിയൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു ജാട്ടിൻ്റെ റിബലിയൻ ഉണ്ടായിരുന്നു സത്നാമീസ് ഉണ്ടായിരുന്നു സിഖ് റിബലിയൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സിക്ക് റിബലിയന്റെ ഭാഗമായിട്ടാണ് ഒമ്പതാമത്തെ സിക്ക് ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ ബിഹഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന് കാരണമായിട്ട് അദ്ദേഹം ജസ്യ കൊണ്ടുവരുന്നതിനും പിന്നെ ശരിയാലോ ശരിയാലോ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോ ആണ് അപ്പോൾ അത് നിർബന്ധിതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ അൺ ഇസ്ലാമിക് പ്രാക്ടീസിനെയൊക്കെ തടയുന്ന രീതിയിൽ അതായത് ഇസ്ലാമിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളെയൊക്കെ ഇസ്ലാമിന് വിരുദ്ധമായ ആചാരങ്ങളെയൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ ഔറംഗസീബിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു കൂടാതെ ഫോഴ്സ്ഡ് കൺവെൻഷൻ നിർബന്ധിത മതപരിവർത്തനങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുകൂടാതെ ആ ഒരു സിഖുരുവിനെ കൊല്ലാനുണ്ടായ അല്ലെങ്കിൽ വധിക്കാനുണ്ടായ കാരണം കൂടി നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ നമ്മൾ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ അപ്പോൾ ഔറംഗസീബിൻ്റെ ഡെക്കാൻ പോളിസിയാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഔറംഗസീബിന് അവിടെ ശക്തനായ ഒരു എതിരാളിയെ ലഭിക്കുകയാണ് ആരാണത് ശിവജിയാണ് അപ്പോൾ ശിവജിയെയും മറാത്തെയും കുറിച്ചും ഔറംഗസീബിനെ കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ പരമാവധി എത്തിക്കുക കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് அடுத்தொரு கிளாஸில் காணாம் அதுவரை குட் பை ஆல் தி பெஸ்ட்